അങ്ങനത്തെ വീഡിയോ. അപ്പം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്നിപ്പോ അതില്ലാതെ ഞാൻ രാവിലെ തന്നെ വീഡിയോയിലൂടെ വന്നേക്കാണ്. അപ്പൊ ഹാപ്പി സൺഡേ ടു ഓൾ. ആദ്യമേ തന്നെ എന്തായാലും എല്ലാവർക്കും വിഷ് ചെയ്തിട്ടല്ലേ തുടങ്ങാം നമ്മുടെ വീഡിയോ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വീഡിയോയിലൂടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡയറ്റ് ചാർട്ടിന് വേണ്ടിയിട്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഡയറ്റ് വേണ്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആഡായിരുന്നു നമ്മൾ കൊടുത്ത, അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ് അക്കൗണ്ടിനകത്ത്, വാട്സപ്പ് അക്കൗണ്ടിനകത്ത് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നു, സ്ഥലം ചോദിച്ച്. ആലപ്പുഴയാണ് സ്ഥലം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് നിയർ കായംകുളം നൂർനാടാണ് വീട്, പ്രോപ്പർ വീട് വരുന്നത്, പ്ലേസ് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഫിറ്റ്നസ് സെൻറ്റർ വരുന്നത് ചാരുമൂട്ടിലാണ്. അപ്പം ചാരുമൂട് എന്നൊരു പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്കി തെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെ അറിയാമോ, പുള്ളിക്കാരൻ്റെ നാട്ടുകാരിയാണോ, പുള്ളിക്കാരനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിലധികം ആൾക്കാർ എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെനഞ്ഞാന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേന്നാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. രണ്ട് ദിവസം മുന്നെയാണ് ഞാൻ ഈ പറയുന്ന വിക്കി തെക്കിൻ്റെ ഒരു നെഗറ്റീവ് വീഡിയോ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഫേസ്ബുക്കിൽ കണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാറില്ല. അപ്പം ഞാനിത് ഒരു വിമർശന വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരുപാട് പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുക. പൊതുവേ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ആൻസർ കിട്ടിയേക്കാം. തീർച്ചയായിട്ടും ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ നൂർനാട് എന്ന് പറയുന്ന സ്ഥലം വിക്കി തെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ, അതായത് ആ ഒരു യൂട്യൂബറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്ളോഗറിൻ്റെ, അങ്ങനെ തന്നെ പറയാം, യൂട്യൂബിൽ മാത്രമല്ല പുള്ളി ഫേമസ് ആയിട്ടുള്ള, അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ്. അതിനുപരി നല്ലൊരു ക്രിയേറ്റഡ് കൂടിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ആളുടെ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വാച്ച് ചെയ്യാറുണ്ട്, കണ്ടിന്യൂസ് ഞാൻ വാച്ച് ചെയ്യാറില്ല. എന്നിരുന്നാലും ആളെ പറ്റിയിട്ട് ഈ ഒരു അടുത്തിട കൊണ്ട് കിട്ടിയ ഒരു ഒരു ന്യൂസ്, അത് ഫേക്ക് ആണോ അല്ലയോ എന്നറിയില്ല. അതായത് ഡ്രഗ്സ് വെച്ച് പിടിച്ചു, ഡ്രഗ്സ് അതായത് MDMA പിടിച്ചു എന്നാണ്. അതായത് പുള്ളി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെക്കിങ് വന്നപ്പോൾ പിടിച്ചു. അതിൽ എത്രമാത്രം വാസ്തുണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ, അങ്ങനെയൊക്കെയാണ് ന്യൂസിലൂടെ ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് അങ്ങനൊരു കാര്യം നോക്കി ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയെ പറ്റിയിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് ഒരു വിധത്തിലുള്ള ദ്രോഹമായാലും ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ ചിലപ്പോൾ അത് ഫേക്ക് ആയിരിക്കാം, ചിലപ്പോൾ അത് ഒറിജിനൽ ആയിരിക്കാം. പിന്നെ പുള്ളി എനിക്ക് ഡയറക്റ്റ് അറിയാമോ എന്ന് ചോദിച്ചവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് അദ്ദേഹത്തെ ഡയറക്റ്റ് അറിയില്ല. വിക്കി തെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളെ എനിക്കറിയാം, അതിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ. ഇത്ര ഫേമസ് ആയതുകൊണ്ട് തന്നെയാണ് ആള് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞത്. തന്നെയല്ല, ഹസ്ബൻഡിന് പരിചയം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് ഡയറക്റ്റായിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് പരിചയമില്ല. ഇവരുടെ ഒരു ബ്രദറുണ്ട്, ബ്രദർ പുള്ളിയുടെ ഒരു ശിഷ്യനാണ്. നേരത്തെ ഞാനും കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ബ്രദറിനെ എനിക്കറിയാം, ഈ പറഞ്ഞ വിക്കി തെക്കിൻ്റെ ബ്രദറിനെ മാത്രമേ എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മിലെ വരുമായിരുന്നു, അവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. അന്നിൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു അവിടുത്തെ ട്രെയിനർ, അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അണ്ടറിലായിരുന്നു പുള്ളിക്കാരൻ ട്രെയിനിങ്ങിനും വരുന്നത്. അപ്പോൾ ആ ഒരു പരിചയം മാത്രമേ വിക്കി തെക്കുമായിട്ട് എനിക്കുള്ളൂ. ഒരു നാട്ടിലാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്കറിയാത്ത എത്രയോ പേരുണ്ട്. അപ്പം ഈ ഒരു കേസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ആളുടെ വീഡിയോസും വ്ളോഗും ഒക്കെ എത്രമാത്രം മോശമാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്, നല്ലതാണെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റാണ്, ഓരോരുത്തരുടെ ബിഹേവിയറാണ്, ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള വ്ളോഗ്സ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ എൻ്റെ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരാളുടെ ടേസ്റ്റ് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടം നോക്കിയിട്ടല്ല. തീർച്ചയായിട്ടും എനിക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സബ്ജക്റ്റിൽ ഞാൻ ഓക്കെ ആണ് എന്ന് എനിക്ക് സ്വയം ഒരു എന്താ പറയുന്നത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ് ഞാൻ ആ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിട്ടാവും. ഒരു ധാരണ ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു സബ്ജക്റ്റ് ഒന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുന്നവരടുത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, വിക്കി തെക്ക് എൻ്റെ നാട്ടുകാരനാണ്. അതിനുപരി എൻ്റെ ഹസ്ബൻഡിന് അറിയാവുന്ന ഒരാളുടെ, അതായത് ഒരു പരിചയത്തിലുള്ള ഒരാളുടെ ബ്രദർ കൂടിയാണ്. അതിനുപരി വിക്കി തെക്കിനുമായിട്ട് ഞാൻ യാതൊരു പരിചയമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഡയറക്റ്റ് ഞാൻ കണ്ടതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിന്ന് എന്തായാലും നമ്മുടെ വീഡിയോസ് കുറേ വരുന്നുണ്ട്. ഇന്ന് സൺഡേ ആണ്, ഇന്ന് അടിപൊളിയാണ്, ഇന്ന് എനിക്ക് എന്തായാലും ഓഫ് കിട്ടിയൊരു ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് മൊത്തത്തിൽ വീഡിയോസ് എന്തായാലും ചെയ്യും, ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്.
എല്ലാവരും കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഡയറ്റ് ചാർട്ട് പ്ലാനിംഗ് വേണ്ടവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യിക്കുക. അത് ഒഫീഷ്യൽ നമ്പറാണ്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അതിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം. അത് ഡയറ്റ്, അതായത് ഫിറ്റ്നസിൻ്റെ ഡയറ്റ് വേണ്ടവർ, പ്രൈസ് റേറ്റിലൂടെ ഞാൻ പറയാം, 300 രൂപയാണ്. അത് ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത്. ഒരു ഡയറ്റ് ചാർട്ടിന് വേണ്ടിയിട്ട് ആളുടെ ഹൈറ്റ്, വെയ്റ്റ്, പിക്ക്, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരേണ്ടി വരും. ഓരോരുത്തരുടെ പിക്ക് ഉൾപ്പെടെ നോക്കിയിട്ടാണ് നമ്മൾ ഡയറ്റ് ചാർട്ട് തയ്യാറാക്കി തരുന്നത്. അത് പ്രമേഹമുള്ള രോഗികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് അസുഖമുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. 10-18 വർഷം എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഈ ഒരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിലും ഹസ്ബൻഡാണ് ഒരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ, ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കണ്ട, നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനിയും അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണണം. ബൈ.